ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റി മുപ്പത്തി നാല് എഴുന്നൂറ് കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ബൈ ചെയ്യുന്നത് രണ്ട് ലോട്ടാണ് അതായത് അമ്പത് ക്വാണ്ടിറ്റി സോ ഞാൻ മാർക്കറ്റ് കവർ ഓട്ടിലാണ് ഇന്ന് മേടിക്കുന്നത് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് പ്രോസ് ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ടായി അപ്പോൾ അതിനു മുമ്പ് ഞാൻ വിപ്രോയിൽ ഒരു ചെറിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് പത്ത് ക്വാണ്ടിറ്റി എടുത്തൊരു പേപ്പർ ട്രേഡ് പോലെ ചെയ്തതാണ് ബാങ്ക് നിഫ്റ്റി രാവിലെ നല്ലൊരു ഫാൾ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അത് റിക്കവർ ചെയ്തു വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു സോ ചെറിയൊരു ഈ ഒരു ലെവലിലാണ് ഞാൻ എൻട്രി എടുത്തത് സോ ഞാൻ അതിൻ്റെ ലോജിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ടാർഗറ്റും ഞാൻ എടുക്കാൻ ആ ഒരു എൻട്രി ഒരു റീസൺ ഞാൻ പറയാം ഇപ്പം ബാങ്ക് നിഫ്റ്റി ആദ്യം ഈ ഒരു ഫാൾ കഴിഞ്ഞിട്ട് ഈ ഒരു ലെവലിലാണ് ഒരു സപ്പോർട്ട് എടുത്തത് അതായത് ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ എസ് ടു ലെവൽ സപ്പോർട്ടായിരുന്നു ആദ്യം ഒരു തവണ ബാങ്ക് നിഫ്റ്റി ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തു രണ്ടാമത് തിരിച്ച് ആ ഒരു ലെവലിൽ വന്ന സമയത്താണ് ഞാനൊരു എൻട്രി എടുത്തത് അതുപോലെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ലെവലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം എൻ്റെ എക്സ്പെക്റ്റഡ് ലോസ് അല്ലെങ്കിൽ മാക്സിമം ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ രണ്ട് ലോട്ടാണ് മേടിച്ചത് അതായത് ആയിരം രൂപയാണ് മാക്സിമം ഞാൻ ലോസ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ റിസ്ക് ഞാൻ ഇവിടെ ആയിരം രൂപ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എബവ് ടു തൗസൻഡ് ഓക്കെ വൺ ഇസ് ടു റിസ്ക് ആൻഡ് റിവാർഡിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവൽ വരെ ബാങ്ക് നിഫ്റ്റി വരുമെന്നാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുവാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയിൽ സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ രണ്ട് ലോട്ട് മേടിച്ചത് സോ ഞാൻ സാധാരണ എപ്പോഴും എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് എപ്പോഴും മേടിക്കുന്നത് നാല് ലോട്ടാണ് അപ്പോൾ ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് നല്ലൊരു അപ് ട്രെൻഡ് അവിടെ ഉണ്ടായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ആദ്യം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ എടുത്തിട്ട് പിന്നീട് എപ്പോഴാണോ ആ ഒരു സപ്പോർട്ട് ലെവലിൽ തിരിച്ചു വന്നത് അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തത് സോ ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് നല്ലൊരു അപ് ട്രെൻഡ് അവിടെ കാണാം അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഗാനൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം നമ്മുടെ ടാർഗറ്റ് കിട്ടുന്നത് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണോ അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് എൻ്റെ പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ലെവൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് സോ അവിടെ നിന്ന് എങ്ങനെയാണോ ആ ഒരു ബാങ്ക് നിഫ്റ്റി ആ ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടി സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ടാർഗറ്റ് എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് സോ എന്തായാലും ഇപ്പം ചെറിയൊരു പ്രോഫിറ്റാണുള്ളത് സോ എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ കേസ് അപ്പോൾ എൻ്റെ ടാർഗറ്റ് എനിക്കിവിടെ കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു അതാണ് മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്തായാലും ആ ഒരു എൻട്രി എടുത്തതിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു സോ അങ്ങനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കുറച്ചധികം എനിക്ക് ആ ഒരു പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് സോ ഏകദേശം രണ്ടായിരത്തി നാനൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ മേടിച്ചത് വെറും രണ്ട് ലോട്ടാണ് ഇനി എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടി വരുവാണെങ്കിൽ ഒരു ട്രേഡും കൂടി എടുക്കാം അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ആദ്യത്തെ ആ ഒരു ട്രേഡിൽ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അപ്പം അതിന് മുമ്പ് വിപ്രോ എന്നുള്ളൊരു ചെറിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു പേപ്പർ ട്രേഡ് പോലെ എടുത്തതാണ് ഒരു പത്ത് ക്വാണ്ടിറ്റി മേടിച്ചു അവിടെ എനിക്ക് ഒരു രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചു എനിക്ക് അവിടെ നഷ്ടമാണ് വന്നത് ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് മേ ബി ഒരു സൈഡ് വേസ് ട്രെൻഡിനുള്ള ചാൻസസ് ആണ് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് എങ്ങനെയാണ് മൂവ്മെൻ്റ് എന്നറിയില്ല തിരിച്ച് താഴോട്ട് വരുവാണെങ്കിൽ ഒരു എൻട്രിയും കൂടി എടുക്കാം ഇല്ലെങ്കിൽ നല്ലൊരു പൊസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ ഗേസ് ഇപ്പം സമയം ഏകദേശം മൂന്ന് പത്തായി മാർക്കറ്റ് ക്ലോസ് ആവാൻ പോവുകയാണ് ഞാൻ അത് കഴിഞ്ഞ് ഒരു ട്രേഡ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ ആ ഒരു ട്രേഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഏകദേശം ആ ഒരു ഫസ്റ്റ് ട്രേഡിൽ കിട്ടിയ ആ ഒരു പ്രോഫിറ്റാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിലാണ് എൻട്രി എടുത്തത് ഈ ഒരു പൊസിഷനിൽ എൻട്രി എടുത്തു ആൻഡ് ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് സോ ഞാൻ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡൗൺഫാൾ അല്ലെങ്കിൽ ഒരു സൈഡ് ബൈസ് ട്രെൻഡായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഈ ഒരു ലെവലിലോട്ട് വരുമായിരുന്നെങ്കിൽ ഞാനൊരു എൻട്രി കൂടി എടുത്താനായിരുന്നു പക്ഷേ അതിന് മുമ്പ് തന്നെ ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബുള്ളിസ് ട്രെൻഡ് കാണാം നമുക്കവിടെ സോ അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല മൂവ്മെൻ്റ് നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് നാളായിട്ട് സോ അതുപോലെ ഒരു വലിയൊരു ക്യാൻഡൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് സോ അത് കഴിഞ്ഞ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നല്ലൊരു വൊളാറ്റലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബിഗ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ട്രേഡ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഹൈ വൊളാറ്റകലാണ് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് അപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ആ ഒരു ട്രേഡ് മാത്രമേ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ഓക്കേ താങ്ക് യു